ഗൈസ്, ലോകത്തിലേക്ക് നമസ്കാരം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഞങ്ങൾ ഇപ്പൊ നിക്കണത്? പക്ഷേ ഞങ്ങൾ നാട്ടിലല്ല നിക്കുന്നത്, ഞങ്ങൾ ഇപ്പോ നിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലത്താണ്. പക്ഷേ ആ സ്ഥലം കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ പേരാണ് ശ്രീ ചേരമാൻ പെരുമാളിൻ്റെ ടോംബ്. ഒരു രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ചേരമാൻ പെരുമാളിന്റെ ടോം. പിന്നെ അതാ അദ്ദേഹത്തിന്റെ അന്യായിയുടെ ടോംബാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്ന അന്യായിയുടെ ടോംബാണ്. സലാലിന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ മരിക്കുന്ന സ്ഥലം എന്തൊട്ട് കേരളം പോലെ ആക്കിയെടുക്കണം എന്നായിരുന്നു. അതുകൊണ്ട് സലാല പറയപ്പെടുന്നത് ഒരു കുഞ്ഞൊരു കേരളമായിട്ടാണ് പറയപ്പെടുന്നത്. സലാല അപ്പോൾ ഇവിടെ 41 ഇയേഴ്സ് ആയിട്ട് ഒരു അച്ചാച്ചനുണ്ട്. അപ്പോൾ ആ അച്ചാച്ചൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. അച്ചാച്ചൻ സലാലയിൽ വന്നിട്ട് എത്ര നാളായി? 41. രണ്ടുപേരും പരിചയക്കാരനായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്, കേരളം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പള്ളി ഞാൻ വരുമ്പോഴേ ഉണ്ട്, അന്നേ ഉണ്ട്, അന്ന് പള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഈ മതിലൊക്കെ പൊളിഞ്ഞു പോയി. പിന്നെ ഞാൻ കാശിയിലെ ബാക്കി മതിലൊക്കെ കെട്ടിയിട്ടതാണ്. ചേരമാൻ പെരുമാളുടെ ഈ ടോംബ് വലിയ പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇത് വലിയൊരു എന്നിട്ട് ബിൽഡിംഗ് പോലത്തെ വലിയൊരു മോണുമെൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താണ്ട് കാരണം കൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞൊരു ടോംബായി മാറി. ഞങ്ങളുടെ നാടായ തൃശ്ശൂരിലാണ് ശ്രീ ചേരമാൻ പെരുമാളിൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വട്ടം നാട്ടിൽ പോകുമ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അത് കാണിച്ചു തരാം.